ഗവർണറെ അവഹേളിച്ച ഇടത് ചരിത്രകാരൻ ഇർഫാൻ ഹബീബിനെതിരെ കേസെടുക്കാതെ പോലീസ്. ചീഫ് സെക്രട്ടറിയെയും ക്രമസമാധാന ചുമതലയുള്ള ADGP യെയും വിളിച്ചു വരുത്തി ഗവർണർ വിശദീകരണം തേടിയിട്ടും കേസെടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല. CPM ഇടപെടലാണ് ഇതിന് പിന്നിലെന്നാണ് ആരോപണം. കേരളത്തെ തന്നെ നാണം കെടുത്തിയ സംഭവമായിരുന്നു കണ്ണൂർ ചരിത്ര കോൺഗ്രസിന്റെ വേദിയിൽ നടന്നത്. ഗവർണർ മുഹമ്മദ് ആരിഫ് ഖാൻ സംസാരിക്കുമ്പോൾ ജനാധിപത്യ മര്യാദകൾ പോലും മറന്ന പ്രസംഗം തടസ്സപ്പെടുത്താൻ ശ്രമിച്ച ഇടത് ചരിത്രകാരൻ ഇർഫാൻ ഹബീബ് ഗവർണറുടെ ADC യെ കയ്യേറ്റം ചെയ്യുകയും ചെയ്തു. പോലീസും സംഘാടകരും നോക്കി നിൽക്കുകയായിരുന്നു പ്രോട്ടോകോൾ പോലും ലംഘിച്ച ഇർഫാൻ ഹബീബ് വേദിയിലിരുന്നത്. ഇതിൽ ഗുരുതര സുരക്ഷാ വീഴ്ച സംഭവിച്ചതായി കേന്ദ്ര സംസ്ഥാന ഇന്റലിജൻസുകൾ റിപ്പോർട്ട് നൽകിയെങ്കിലും ഇതുവരെ ഇർഫാൻ ഹബീബിനെതിരെ കേസെടുക്കാൻ പോലും പോലീസ് തയ്യാറായിട്ടില്ല. IPC 124 വകുപ്പ് പ്രകാരം ഗവർണറെ അപമാനിക്കുന്നത് ജാമ്യം ലഭിക്കാത്ത കുറ്റമാണ്. 7 വർഷം വരെ ശിക്ഷയും ലഭിക്കാം. തന്നെ ഇർഫാൻ ഹബീബ് അപമാനിക്കാൻ ശ്രമിച്ചതിന്റെ തെളിവുകൾ ഗവർണർ പുറത്തുവിടുകയും ചെയ്തിരുന്നു. സംഭവം നടന്ന 2 ദിവസം കഴിഞ്ഞിട്ടും ഇർഫാൻ ഹബീബിനെ സംരക്ഷിക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത്. CPM നേതൃത്വത്തിന്റെ ഇടപെടൽ ഇതിന് പിന്നിലുണ്ടെന്നാണ് ഉയരുന്ന ആരോപണം. ഗവർണർക്കെതിരെ പ്രതിഷേധിച്ചവരെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തുനിഞ്ഞപ്പോൾ KK രാഗേഷ് ഉൾപ്പെടെ ഇടപെട്ട് തടഞ്ഞിരുന്നു. അതേസമയം ഗവർണറെ അവഹേളിച്ച സംഭവത്തിൽ കേന്ദ്ര ഇന്റലിജൻസ് നൽകിയ റിപ്പോർട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പരിശോധിച്ചു വരികയാണ്. സംസ്ഥാനം ഇടപെടുന്നില്ലെങ്കിൽ കേന്ദ്ര സർക്കാർ നേരിട്ട് വിഷയത്തിൽ ഇടപെടുമെന്നാണ് സൂചന. ചീഫ് സെക്രട്ടറിയെയും DGP യെയും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിളിച്ചു വരുത്താനും സാധ്യതയുണ്ട്. RRajeev, ജനം, തിരുവനന്തപുരം.